ശ്രീ അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ, ഇപ്പോഴും സി പി എമ്മിന് മാറി നിൽക്കാൻ കഴിയില്ല ഈ വലിയ കൊള്ളയിൽ നിന്ന്. സ്വാഭാവികമായിട്ടും ശ്രീ കെ എം ഷാജഹാനൊക്കെ ചൂണ്ടിക്കാണിച്ചതുപോലെ സി പി എം പോലെയൊരു കേഡർ പാർട്ടി ഈ തട്ടിപ്പ്, ചെറിയ തട്ടിപ്പല്ല, ഒന്നും രണ്ടും രൂപയുടെ തട്ടിപ്പല്ല, ഈ വമ്പൻ കോടികളുടെ തട്ടിപ്പ് അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഒന്നുകിൽ പാർട്ടി കഴിവ് കെട്ടു എന്ന് മനസ്സിലാക്കണം, അല്ലെങ്കിൽ പാർട്ടി കൂട്ടുനിന്നു എന്ന് മനസ്സിലാക്കേണ്ടി വരും. നമ്മുടെ മുന്നിൻ്റെ ഫാക്ട്സിനെയും അതിന്റെ സർക്കംസ്റ്റാൻസസിനെയും അനലൈസ് ചെയ്തിട്ടാണ് നാം ഉപഗമനങ്ങളിലേക്ക് എത്താറുള്ളത്. ഏതൊരു ചർച്ചയും എപ്പോഴും അതിന്റെ പുരോഗമനാത്മകമായിട്ടുള്ള നിലപാടുകളിലേക്ക് സ്വീകരിക്കേണ്ടത് ഇത്തരം സാഹചര്യങ്ങൾ. നമ്മുടെ മുന്നിൽ കരവന്നൂർ ഒരു അടയാളപ്പെടുത്തലാണ്. കരവന്നൂർ സർവീസ് സഹകരണ ബാങ്കിൽ നടന്നിട്ടുള്ള വ്യാപകമായ ക്രമക്കേടുകളും തട്ടിപ്പുകളും കൃത്യമായി നമ്മുടെ മുന്നിൽ വന്നിട്ട് അടയാളപ്പെടുത്തണം. നമുക്കറിയാം, നേരത്തെ 5 കൊല്ലങ്ങൾക്ക് മുമ്പ് മാവേലിക്കരയിൽ വലിയ നിക്ഷേപകർക്ക് പണം കിട്ടാത്തതുമായി ബന്ധപ്പെട്ട് വലിയൊരു സംഭവം പുത്തൂര്, തൊട്ടടുത്ത് തന്നെ പുത്തൂരും വലിയ തട്ടിപ്പാണ് നടന്നത്. പുത്തൂരുണ്ട്, അതുപോലെ തന്നെ ഇപ്പോ കുഴൽമന്ദം അർബൻ കോപ്പറേറ്റീവ് ബാങ്കിനെ സംബന്ധിച്ച് വ്യാപകമായി ഇത്തരം പരാതികൾ. ഇനി സി പി എമ്മിന്റെ തട്ടിപ്പാണ് വേണ്ടെങ്കിൽ ഇതാ കൈനഗിരി സഹകരണ സംഘത്തിൽ വലിയ തട്ടിപ്പാണ് നടത്തിയത്. ഇതെല്ലാം കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ സംഘങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. കൈനഗിരി സി പി എം ആണ്, കൈനഗിരി സി പി എം തന്നെയാണ്. പക്ഷെ ഇതൊന്നും നിശ്ചയമായി ഇതിന്റെ പ്രശ്നം നമ്മുടെ നിയമത്തിന്റെ ഒരു അഭാവവും നമ്മുടെ പ്രൈമറി സർവീസ് ഓപ്പറേറ്റീവ് സെക്ടറുകളിലുള്ള ബാങ്കിങ് സർവീസസിലെ നേരത്തെ നേരത്തെ ജില്ലാ ബാങ്കുകളും സംസ്ഥാന ബാങ്കുകളും റിസർവ് ബാങ്കിന്റെ നബാർഡിന്റെ ഒക്കെ നിയന്ത്രണത്തിലാണ്. അവരുടെ ഓഡിറ്റിംഗും ഇന്റേണൽ ഓഡിറ്റും വളരെ ശക്തമായി നടക്കുമ്പോൾ പ്രൈമറി സെക്ടറിലുള്ള സഹകരണ സംഘങ്ങളിൽ ഓഡിറ്റിംഗ് അതിന്റെ കാലതാമസവും ആ ഓഡിറ്റിംഗ് റിപ്പോർട്ടുകൾ ലഭിക്കുന്ന മുറക്കെടുക്കുന്ന നടപടികളുടെ കാലതാമസവും ഇത്തരം കുഴപ്പങ്ങളിലേക്ക് അല്ലെങ്കിൽ പിശകുകളിലേക്ക് അല്ലെങ്കിൽ വ്യാപകമായ തരത്തിലുള്ള കൊള്ളയിലേക്ക് മാറുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് സംബന്ധിച്ചിട്ടില്ല. അത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ മാത്രം പ്രശ്നമാണ്. നമ്മുടെ മുന്നിലെ ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും ഭരിക്കുന്ന സർവീസ് കോപ്പറേറ്റീവ് ബാങ്കുകളിൽ ഇത്തരം പ്രശ്നങ്ങൾ വരുന്നു. അപ്പോ അവിടെ നിലപാട് നേരത്തെ നമുക്കറിയാം, ഏതൊരു സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിലാണെങ്കിലും അതിന്റെ ഭരണസമിതിക്ക് ആ ഭരണസമിതി അറിയാതെ ഒരു പിശകുകൾ സംഭവിക്കുക. അപ്പൊ ഭരണസമിതിയുടെ പിശകുകൾ ആണ്, ആ പിശകുകൾ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ ശുപാർശകളുടെ അടിസ്ഥാനത്തിലാണ് ആ ഭരണസമിതി പിരിച്ചുവിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിലേക്ക് ആ ബാങ്ക് പോകേണ്ട സാഹചര്യം. രണ്ട്, നമ്മുടെ ആ ഭരണസമിതി അതിന്റെ അന്വേഷണം അതിന്റെ ക്രിമിനൽ നടപടികളിലേക്കാണ് ഇപ്പൊ ക്രൈം ബ്രാഞ്ച് അടക്കം. ആ ക്രൈം ബ്രാഞ്ച് അന്വേഷിച്ചപ്പോൾ ഈ കേസിലെ പ്രതികളെല്ലാവരും വെറുതെ പോകും എന്ന് കരുതുന്നത് സാമാന്യ യുക്തിക്ക് നിരക്കുന്ന കാര്യമാണ്. അപ്പൊ സ്വാഭാവികമായി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി ഇക്കാര്യത്തിൽ നടത്തിയിട്ടുള്ള അന്വേഷണങ്ങൾ എന്ന് പറയുന്നത് ഇതിൽ പാർട്ടിയുടെ മുന്നാകെ ഇത്തരം വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പാർട്ടി അംഗങ്ങളും അതുപോലെ തന്നെ നിക്ഷേപകനും നൽകിയ പരാതി പാർട്ടി പരിശോധിക്കുകയും അതിനെ തുടർന്ന് ആ ഭരണസമിതിയിൽ എന്തൊക്കെയോ കുഴപ്പങ്ങൾ ഉണ്ട് എന്ന് ബോധ്യപ്പെടലിന്റെ അടിസ്ഥാനത്തിലുമാണ് പാർട്ടി. ശ്രീ ഹസ്കർ, ഈ പറയുന്ന 4 പ്രതികളും ലോക്കൽ കമ്മിറ്റി, ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങളും സെക്രട്ടറിയുമായി ഇരുന്ന ആളുകളാണ്. അപ്പൊ പാർട്ടി ഒന്നും പറഞ്ഞില്ല, അല്ലെങ്കിൽ നിക്ഷേപകന്റെ പരാതി കിട്ടിയാൽ മാത്രമേ കാര്യങ്ങൾ അറിയൂ എന്ന് പറഞ്ഞെടുത്ത് മനസ്സിലാവുന്നില്ല. പിന്നെ എന്താണ് സി പി എമ്മിന്റെ സംഘടനാ സംവിധാനം? കുറ്റകൃത്യം ചെയ്യുന്ന, ഞാൻ സ്വാഭാവികമായിട്ട് ഞാൻ അതിലേക്ക്, കുറ്റകൃത്യം ചെയ്യുന്ന ഒരാൾ അയാൾ താൻ ചെയ്ത കുറ്റകൃത്യത്തെ സംബന്ധിച്ച് പാർട്ടിയെ ബോധ്യപ്പെടുത്തണം എന്ന് വരുന്ന ഒരു സാഹചര്യം. ഒരു തെറ്റ് ചെയ്തു അല്ലെങ്കിൽ ഉണ്ടാകുമെന്ന് എനിക്ക് കരുതുക ഈ ഘട്ടത്തിൽ നമുക്ക് അത് സ്വാഭാവിക യുക്തിക്ക് നിരക്കുന്ന കാര്യമുണ്ട്. അപ്പൊ അത് സ്വാഭാവികമായിട്ട് ഒരാൾ കുറ്റകൃത്യം ചെയ്തു. പക്ഷെ അവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ഈ പറയുന്ന ആളുകൾ കുന്നുകൂട്ടിയുള്ള ഫയല് ചെയ്തിട്ടുള്ള സമ്പത്തുകളെ സംബന്ധിച്ച് ആ പ്രദേശത്തെ പാർട്ടി അല്ല. ശ്രീ ഹസ്കർ, അതാണ് എന്റെ സംശയം. ഈ പാർട്ടിയുടെ സ്ഥാനങ്ങൾ വഹിച്ചിരുന്ന ആളുകൾ, ഇപ്പൊ അതിലൊരു പ്രതി ഇടുക്കിയിൽ ഒരു റിസോർട്ട് നിർമ്മാണം നടത്തി, പാർട്ടി അറിഞ്ഞില്ലേ? തീർച്ചയായും എൻ്റെ ഭാഗത്ത് തെറ്റുണ്ട്, സക്കീർ ഹുസൈൻ നാട് വിട്ടത് അറിയാത്ത പാർട്ടിയാണ്. എങ്കിൽ പോലും ഞാൻ ചോദിക്കുകയാണ്, ഇത് പാർട്ടി അറിഞ്ഞില്ലേ? മറ്റൊരാൾ റിയൽ എസ്റ്റേറ്റ് മാഫിയയിൽ ഒരുപാട് പണം കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തു, അത് പാർട്ടി അറിഞ്ഞില്ലേ? ഇത് വെറും ഉദ്യോഗസ്ഥർ മാത്രമല്ല, പാർട്ടിയുടെ ഒഫീഷ്യൽ ഭാരവാഹികൾ കൂടിയാണ്. ലോക്കൽ കമ്മിറ്റി, ബ്രാഞ്ച് കമ്മിറ്റി ഒക്കെ നമുക്കറിയാം. എൻ്റെ നാട്ടിലൊക്കെ ബ്രാഞ്ച് കമ്മിറ്റി അറിയാതെ അവിടെ ഇല പോലും അനങ്ങാറില്ല. അതിന്റെ നേതാക്കന്മാരാണ് ഈ കൊടും കൊള്ള നടത്തിയിരിക്കുന്നത്.
എന്നിട്ട് പാർട്ടി പറയുന്ന ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അവർ പാർട്ടിയുടെ രണ്ടുപേർ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി രണ്ടുപേർ പാർട്ടി അംഗങ്ങൾ അപ്പൊ പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള ആളുകൾ അവർ നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇൻവെസ്റ്റ്മെന്റുകളെ സംബന്ധിച്ച് ആ പ്രദേശത്തെ പാർട്ടി കൃത്യമായി മനസ്സിലാക്കേണ്ടിയിരുന്നു എന്ന വിമർശനം തന്നെ. തീർച്ചയായും, അതായത് പാർട്ടിക്ക് വീഴ്ച പറ്റിയെന്ന് അംഗം തുറന്ന മനസ്സോടുകൂടി സമ്മതിക്കുകയാണ്. ഒരു നിമിഷം ഞാനൊന്ന് ശ്രീ കെ എം ഷാജി, ഒറ്റ നിമിഷം ഞാനൊന്ന് ശ്രീ ജയസൂര്യയിലേക്ക് പോയിട്ട് വരാം. ശ്രീ ജയസൂര്യൻ, ഇവിടെ ഒരു പരിധി ഉണ്ടല്ലോ സഹകരണ സംഘങ്ങൾക്കൊക്കെ. ഇവിടെ ലോൺ കൊടുത്തിരിക്കുന്ന ഇങ്ങ് തലസ്ഥാനത്ത് വരെ ആളുകൾക്ക് ലോൺ കൊടുക്കുന്നുണ്ട്. ഒരു സഹകാരി കൂടിയാണ് അങ്ങ്. ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങളും ഒക്കെ നടന്നിട്ട്, നടപടിയല്ല ഈ രീതിയിലുള്ള ചട്ടവിരുദ്ധമായ നടപടികളൊക്കെ നടന്നിട്ടും ഭരണസമിതി ഒന്നും അറിയുന്നില്ല. ഭരണസമിതിക്കെതിരെ നടപടി എടുത്തത് ഈ രണ്ട് ദിവസം മുമ്പാണ്, രണ്ട് ദിവസം മുമ്പ്. ആ ദിവസം വരെ ഈ ഭരണസമിതി അപ്പോസ്തലന്മാരായിരുന്നു, അവരൊക്കെ വിശുദ്ധന്മാരായിരുന്നു, ഒരു കുഴപ്പവുമില്ല അവർക്ക്. അല്ല, ഇവിടെ പാർട്ടിക്ക് തെറ്റ് പറ്റി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സി പി എമ്മിന് തെറ്റ് പറ്റിയിട്ടില്ല. സി പി എം അബദ്ധം കാണിച്ചതല്ല ഇത്, തെറ്റ് പറ്റിയതല്ല ഇത്. സി പി എമ്മിന്റെ ശരി ഇതാണ്, സഹകരണ ബാങ്കുകളെ പാർട്ടി കാര്യത്തിന് വേണ്ടി കൊള്ളയടിക്കാനുള്ള സങ്കേതങ്ങളാക്കി മാറ്റുക എന്നുള്ളതാണ് സി പി എമ്മിന്റെ ശരി. അത് സി പി എമ്മിന് തെറ്റ് പറ്റുന്നതല്ല. അതുകൊണ്ടാണല്ലോ സഹകരണ സ്ഥാപനം എന്ന് പറയുമ്പോൾ സി പി എം പൊട്ടിത്തെറിക്കുന്നത്. ഇപ്പം കേന്ദ്രത്തിലൊരു സഹകരണ നിയമം വന്നു, കേരളത്തെ ബാധിക്കുന്ന കാര്യമല്ല, മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘമാണ്, ദയവേത് ചർച്ച അതിലേ പോകരുത്, ഞാനത് പറഞ്ഞതേ ഉള്ളൂ. അപ്പോ ആ ഒരു വിഷയം വന്നപ്പോഴേക്കും അമിത്ഷാ വരുന്നു, കേന്ദ്രം വരുന്നു എന്ന് പറഞ്ഞ് ഇവിടെ സി പി എം ഞെട്ടിയതെന്തിനാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ. സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സഹകരണ മേഖല അവരുടെ പാർട്ടി ഫണ്ട്, പാർട്ടി പണം ഒളിപ്പിക്കാനും അതുപോലെ തന്നെ അത് വേണ്ട രീതിയിൽ പാർക്ക് ചെയ്യാനുമുള്ള ഒരു മേഖല മാത്രമാണ്. അതുകൊണ്ട് പാർട്ടിക്ക് തെറ്റുപറ്റിയതല്ല, ജാഗ്രത കുറവ് പറ്റിയതല്ല, പാർട്ടി ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ്, അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തതാണ്. അല്ലെങ്കിൽ ആ ബാങ്കിലെ ജീവനക്കാര്, അവരുടെ ഭാര്യമാര് റിസോർട്ട് ഉണ്ടാക്കുന്നു, സൂപ്പർ മാർക്കറ്റ് ഉണ്ടാക്കുന്നു, മന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്യുന്നു, കോടികളുടെ വീടുണ്ടാക്കുന്നു, റിയൽ എസ്റ്റേറ്റ് കളിക്കുന്നു. ഇതിനു മുമ്പുണ്ടായിരുന്ന പാർട്ടി സഹകരന്മാർ ഇത്ര കോടാനും കോടിയിട്ട് മറിക്കുമ്പോൾ, സ്വന്തമാക്കുമ്പോൾ പാർട്ടി അറിയാതെയാണോ? പാർട്ടി അറിഞ്ഞിട്ടും എന്തുകൊണ്ട് അതിന് സംരക്ഷണം കൊടുത്തു, കൂട്ടുനിന്നു എന്ന് അന്വേഷിക്കുമ്പോൾ പാർട്ടി നേതാക്കന്മാർക്കും പാർട്ടിക്കും ഇതിനകത്ത് നിന്ന് വീതം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ഉദ്യോഗസ്ഥന്മാർക്കെതിരെയോ അല്ലെങ്കിൽ ഇതിന് കൂട്ടുനിന്ന കൊള്ളക്കാർക്കെതിരെയോ നടപടിയെടുക്കാൻ പറ്റില്ല. അവരെ സംരക്ഷിക്കുകയാണ് ചെയ്തത്. ഞാൻ കോട്ടയം ജില്ലയിൽ നിന്നാണ് വരുന്നത്. കോട്ടയം ജില്ലയിൽ 25 കൊല്ലം മുമ്പ് ഇതേപോലെ ഒരു സംഭവം ഉണ്ടായി. അവിടെയാണ് കേരളത്തിൽ ആദ്യം സി പി എം പ്രതിക്കൂട്ടിലായത്. അവിടെ എളങ്ങോളം ബാങ്ക് തട്ടിപ്പ് അന്ന് തന്നെ കോടാനു കോടി രൂപയുടെ തട്ടിപ്പായിരുന്നു. ഒരു പഞ്ചായത്തിലെ രണ്ടോ നാലോ വാർഡിൽ, ഒരു പഞ്ചായത്ത് മുഴുവനില്ല, വാർഡിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സി പി എമ്മിന്റെ ബാങ്ക് കേരളം മുഴുവൻ വായ്പ കൊടുത്തു, കേരളം മുഴുവൻ നിക്ഷേപം മേടിച്ചു. എന്നിട്ട് അവസാനം എന്താ പറഞ്ഞു? പാർട്ടി ഒന്നും അറിഞ്ഞില്ല, എല്ലാം സെക്രട്ടറിയാണ് എന്ന് പറഞ്ഞ്. ബാങ്ക് സെക്രട്ടറി പാർട്ടിക്കാരനാണ്, പ്രസിഡന്റും പാർട്ടിക്കാരനാണ്. അതുകൊണ്ട് ശ്രീ ഹസ്തർ പറയുന്നത് പോലെ ഇവിടെ പരിമിതികളില്ല. ഹസ്തർ, ഞാൻ ബാങ്ക് ഭരിച്ച ബാങ്ക് വൈസ് പ്രസിഡന്റ് ആയിരുന്ന ആളാണ്, പരിമിതികളില്ല. ബാക്കി എവിടെ വേണമെങ്കിലും പരിമിതി കാണുമെങ്കിലും ഉണ്ടെന്ന് പറയാം. പക്ഷെ സഹകരണ ബാങ്കിൽ പരിമിതിയില്ല. കാരണം സഹകരണ ബാങ്കിൽ ഇന്റേണൽ ഓഡിറ്റിംഗ് വെക്കാം, ബാങ്കിന്റെ ചട്ടമനുസരിച്ചിട്ടുള്ള കോപ്പറേറ്റീവ് ഓഡിറ്റിംഗ് വെക്കാം, കോപ്പറേറ്റീവ് ഇന്റലിജൻസ് സംവിധാനം അവിടെയുണ്ട്, അവർക്ക് അന്വേഷിക്കാം. ഈ മൂന്ന് സംവിധാനങ്ങളുണ്ട്. മാത്രമല്ല, ഒരു പൈസ എങ്കിലും ബാങ്കിൽ നിന്ന് പുറത്തേക്ക് പോകണമെങ്കിൽ ബാങ്ക് പ്രസിഡന്റ് അറിയണം. യെസ്, ജയസൂര്യയുടെ നിമിഷം അങ്ങയോട് ശ്രീ ഹസ്കറിന് ചോദ്യം ചോദിക്കാനുണ്ട്. ചോദിച്ചോളൂ, പെട്ടെന്ന് ചോദിച്ചോളൂ. ഇപ്പൊ കോപ്പറേറ്റീവ് സെക്ടറുകളിൽ നിക്ഷേപം, അങ്ങ് പറയുന്നു പാർട്ടിയുടെ ഫണ്ടുകൾ പാർക്ക് ചെയ്യുന്ന സ്ഥലം പ്രാഥമിക സർവീസ് എന്ന ബാങ്കിലാണ്. ഒരു വലിയ ആക്ഷേപമാണ് കേരളത്തിൽ. അങ്ങ് പരിശോധിക്കുക, 10 ലക്ഷത്തിന് മുകളിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്ന എല്ലാ നിക്ഷേപകനെയും ഇപ്പോ തന്നെ ഇൻകം ടാക്സിന്റെ പരിധിയിലാണ്. ഇന്ന് വന്ന ഒരു വാർത്ത അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. AR റൂറൽ ബാങ്ക് കോഴിക്കോടിലെ, AR നഗർ റൂറൽ ബാങ്കിലെ നിക്ഷേപകനായിട്ട് കുഞ്ഞാലിക്കുട്ടിയുടെ മകന്റെ പേര് 3.5 കോടി രൂപയുടെ നിക്ഷേപമുണ്ട് എന്ന അർത്ഥത്തിൽ ഇന്നൊരു വാർത്ത വരും. അപ്പൊ അത് ഇൻകം ടാക്സ് അത് സീസ് ചെയ്തതായി, ആ 10ഓ 15ഓ നിക്ഷേപകരുടെ പണം സീസ് ചെയ്തതായിട്ട്. മൈക്ക് മ്യൂട്ടായി. യെസ്, സാറില്ല. യെസ്, ശ്രീ 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 ജയസൂര്യ മറുപടി പറഞ്ഞു. അതെ അതെ, മറുപടി പറഞ്ഞു ശ്രീ ജയസൂര്യ. ഓക്കെ ഓക്കെ, എനിക്കത് മനസ്സിലായി.
അതായത് ഇൻകം ടാക്സിന്റെ പരിധിയിലേക്ക് ഇത് വരണമെങ്കിൽ KYC അനുസരിച്ച് ബാങ്ക് പ്രവർത്തിക്കണം. എന്നാൽ മാത്രമേ ഇൻകം ടാക്സിന് ഇത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ KYC നോംസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യാത്ത ഒരു സഹകരണ ബാങ്കിൽ എത്ര കോടാനും കോടി വന്ന് വീണാലും ഇൻകം ടാക്സിന് കാണാൻ പറ്റില്ല. അല്ലെങ്കിൽ വിജിലൻസ് അന്വേഷണത്തിൽ കൂടി അത് കണ്ടെത്തിയിട്ട് ഇൻകം ടാക്സിന് കൊടുക്കണം. ഇത് കൊടുക്കുന്നില്ലല്ലോ പാർട്ടിയും പാർട്ടി നേതൃത്വവും. അപ്പോൾ മറ്റ് ബാങ്കുകളിലും മറ്റ് ട്രഷറിയിലും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിലും KYC നിർബന്ധമാണ്. ഇവിടെ KYC ഇല്ല. KYC വേണം എന്ന് വന്നത് ഈ അടുത്ത കാലത്താണ്. അപ്പോൾ KYC മറികടക്കാൻ വേണ്ടി ഇവരുടെ രഹസ്യ കാര്യങ്ങൾ, അവരുടെ അഡ്രസ്സുകൾ, വ്യത്യസ്ത അഡ്രസ്സുകൾ ഉണ്ടാക്കി. ഇവിടെ നേരത്തെ ഷാജഹാൻ പറഞ്ഞതുപോലെ 50 ലക്ഷം വെച്ച് 100 പേരുടെ പേരിലൊക്കെ എടുക്കുകയാണ്. 179 പേർക്കാണ് കൊടുത്തിരിക്കുന്നത്. ആ അതെ, അവിടെ എവിടെയാണ് KYC സാർ? അങ്ങനെയാണല്ലോ പറ്റിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ഇൻകം ടാക്സ് പിടിക്കുന്നത്? പിന്നെ എങ്ങനെയാണ് ഗവൺമെന്റ് പിടിക്കുന്നത്? അപ്പോൾ സഹകരണ മേഖല എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെ അണ്ടറില് വളരെ കരുതലോടുകൂടി, സാധാരണക്കാരനോട് പ്രതിബദ്ധതയോടുകൂടി, വളരെ ഗ്യാരണ്ടിയോടുകൂടി പോകുന്നുവെന്നാണ് പൊതുജനം വിശ്വസിക്കുന്നത്. ഇപ്പോൾ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്ത സമയത്ത് ഉച്ചയ്ക്ക് നമ്മുടെ SBIയുടെ ആദികേശവൻ സാർ പറഞ്ഞു 1.5 ലക്ഷം രൂപയെ കിട്ടു, സഹകരണ ബാങ്കിൽ കൊണ്ടുപോയി പൈസ ഇട്ടു, 10 ലക്ഷം ഇട്ടു, അല്ലെ 1 കോടി ഇട്ടു. ബാങ്ക് പൊട്ടി പൊളിഞ്ഞു പോയാൽ ഇട്ട 10 കോടി ഇട്ടവൻ 1.5 ലക്ഷമേ കിട്ടു, നിയമാദാനം സാർ. അപ്പോൾ ആ രീതിയിലുള്ള ഒരു നിയമത്തിന്റെ മുമ്പിൽ സാധാരണക്കാരൻ ഇനി ഭയപ്പെടും, കോഓപ്പറേറ്റീവ് ബാങ്കിലേക്ക് പോകാൻ ഭയപ്പെടും. കാരണം ആകെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു നമ്മുടെ കോഓപ്പറേറ്റീവ് ബാങ്കാണ്, അതിനെ അടിമുടി തകർത്തിരിക്കുകയാണ്. യെസ്, എനിക്ക് തോന്നുന്നു ആ വിശ്വാസ്യത തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലേക്കാണ് ഈ വമ്പൻ കൊള്ളകൾ പോകുന്നത്. ഞാനൊന്ന് ഒരു ചെറിയ ഇടവേളയിലേക്ക് പോവുകയാണ്, അതിനുശേഷം ശ്രീ KM ഷാജയിലേക്ക് വരാം. ഇടവേള KM ഷാജഹാൻ, CPM പോലൊരു പാർട്ടി, പാർട്ടിയുടെ തലത്തിലൊരു മോണിറ്ററിംഗ് സംവിധാനം ഉണ്ടാകില്ലേ ഓരോ ബാങ്കിലും? അത് ആർക്കാണ്, സംഘടനാ തലത്തിൽ എന്താണ് അതിന്റെ ഒരു മെക്കാനിസം? ഇതിനകത്ത് ഈ ഹസ്കർ എന്ന് പറഞ്ഞ അഭിഭാഷകൻ സത്യത്തിൽ ഈ പാർട്ടി ഇതൊന്നും അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഈ പാർട്ടിയെ അപകീർത്തിപ്പെടുത്തുകയും പരിഹസിക്കുകയുമാണ് അദ്ദേഹം ചെയ്യുന്നത്. അദ്ദേഹത്തിന് എനിക്കൊന്ന് കൂടുതൽ പാർട്ടിയിൽ പ്രവർത്തിച്ചൊരു ശീലമില്ലാത്തതുകൊണ്ടായിരിക്കും ഇത് പറയുന്നത്. ഞാൻ പറഞ്ഞേക്കാം, ഈ പാർട്ടി എന്ന് പറഞ്ഞാൽ ഇതൊരു ഓംനി പോട്ടൻ്റ് പാർട്ടിയാണ്. തൂണിലും തുരുമ്പിലുമുള്ള പാർട്ടിയാണ് ഈ പാർട്ടി. ഈ പാർട്ടിയുടെ ഒരു ബ്രാഞ്ചിൽ എന്ത് നടക്കുന്നുവെന്ന് ആ നിമിഷത്തിൽ സാക്ഷാൽ പിണറായി വിജയൻ അറിയും. അതാണ് ഈ പാർട്ടിയുടെ പ്രത്യേകത. ആദിവാസി കേന്ദ്രമായിട്ടുള്ള എടമലക്കുടിയിൽ എന്താണ് അവിടുത്തെ പാർട്ടിയിൽ നടക്കുന്നതെന്ന് ആ സെക്കൻഡിൽ പിണറായി വിജയൻ അറിയും. വിതുര എന്ന് പറയുന്ന പിന്നോക്ക പ്രദേശത്തുള്ള ഒരു പാർട്ടി ബ്രാഞ്ചിലെ കാര്യം ആ സമയത്ത് AKG സെൻ്ററിൽ അറിയും. വയനാട്ടിലെ ഉൾപ്രദേശത്ത് നടക്കുന്ന കാര്യങ്ങൾ ആ മിനിറ്റിലെ AKG സെൻ്ററിൽ. അതാണ് ഈ പാർട്ടി. അതിനെക്കുറിച്ചിട്ട് ഹസ്കർ എന്നുള്ള അഭിഭാഷകൻ കൂടുതൽ പഠിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അതാണ് ഈ പാർട്ടിയുടെ കേഡർ സംവിധാനം. അതുകൊണ്ടാണ് ഈ പാർട്ടി ഓംനി പൊട്ടൻ്റാണെന്ന് ഞാൻ പറയുന്നത്. ഈ പാർട്ടി 2006 എന്നെ പുറത്താക്കുമ്പോൾ, ഇന്ന് മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയൻ അത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം എനിക്ക് തന്ന കുറ്റപത്രത്തിൽ ഞാൻ എൻ്റെ മൊബൈൽ നമ്പറുണ്ട്, 9447155195 എന്ന് പറഞ്ഞ മൊബൈൽ നമ്പറിൽ നിന്ന് ഞാൻ വിളിച്ച 10 നമ്പറുകളുടെ വിശദാംശങ്ങൾ അഭിഭാഷകനായിട്ടുള്ള ഹസ്കർ കേട്ടോണം. എൻ്റെ സ്വന്തം ഫോണിൽ നിന്ന് ഞാൻ വിളിച്ചിട്ടുള്ള 10 നമ്പറുകൾ ആ കുറ്റപത്രത്തിൽ ഉണ്ടായിരുന്നു ഹസ്കറെ. അത് 2006 എൻ്റെ സ്വന്തം ഫോൺ ചോർത്താൻ ആരാ പിണറായി വിജയൻ അനുവാദം നൽകിയത്? ഇനി ഒരു കാര്യം കൂടെ ഞാൻ വെളിപ്പെടുത്തിയേക്കാം. അന്ന് 2006 നടന്ന മലപ്പുറം സമ്മേളനമുണ്ടല്ലോ CPMൻ്റെ, ആ സമ്മേളന കാലഘട്ടത്തിൽ VS പക്ഷത്തെ ഒരു പ്രമുഖ നേതാവ് 1000 കണക്കിന് കോൾ ലിസ്റ്റുകളാണ് എൻ്റെ ഈ കൊണ്ട് തന്നത്. 1000 കണക്കിന് കോൾ ലിസ്റ്റുകൾ എങ്ങനെയാണ് കിട്ടിയത്? എങ്ങനെയാണ് VS പക്ഷ നേതാവിന് കിട്ടിയത്? പേര് ഞാൻ പറയുന്നില്ല. BSNL മുഴുവൻ CPMകാരാണ്. ഫോൺ ചോർത്തല പ്രധാനപ്പെട്ട പരിപാടി. അപ്പം അതുകൊണ്ട് ഈ കരിവന്നൂരെന്ന് പറഞ്ഞ സ്ഥലത്ത് നടന്ന 300 കോടി രൂപയുടെ അഴിമതി, 300 കോടി രൂപയുടെ തട്ടിപ്പ്, അവിടുത്തെ സ്റ്റാഫിൻ്റെ ഭാര്യമാർ നടത്തിയിട്ടുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ്, അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ മൂന്നാറിൽ നടത്തിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, അങ്ങനെ 300 കോടി രൂപയുടെ തട്ടിപ്പ് പാർട്ടി അറിഞ്ഞില്ല എന്ന് ഹസ്കർ എന്ന് പറയുന്ന അഭിഭാഷകൻ പറഞ്ഞാൽ എനിക്കിങ്ങനെ തൊഴാൻ മാത്രമേ ഹസ്കറെ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഈ പാർട്ടിയെക്കുറിച്ചിട്ട് ഹസ്കറിന് ഒരു ചുക്കും അറിയില്ല. ഇത് 300 കോടി രൂപയുടെ അഴിമതി,
ഇത് എ കെ സെന്റർ വരെ ഉള്ളവർ ചേർന്ന് നടത്തിയിട്ടുള്ളതാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല, ഒരു സംശയവുമില്ല. അത് അന്വേഷിക്കേണ്ടത് സി പി എം അല്ല, അത് അന്വേഷിക്കേണ്ടത് സി പി എമ്മിൻ്റെ ഗവൺമെൻ്റ് അല്ല, അത് അന്വേഷിക്കേണ്ടത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ആണ്. പക്ഷേ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഒത്തുതീർപ്പാക്കും എന്നാണ് ഇതുവരെയുള്ള അനുഭവങ്ങൾ കാണിക്കുന്നത്. അതുകൊണ്ടാണ് സി എൻ രവീന്ദ്രനെതിരെ പോലും ഒരു എഫ് ഐ ആർ ഇടാത്തത്. അതുകൊണ്ടാണ് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ കേരളത്തിലെ പരമോന്നത നീതിപീഠമായിട്ടുള്ള കേരള ഹൈക്കോടതി ഈ വലിയ പെരിൻകൊള്ളയെക്കുറിച്ച്, ഈ ഡാർക്ക് അണ്ടർബെല്ലിയെക്കുറിച്ച്, ഈ പൻഡോറാസ് ബോക്സ് തുറക്കുന്നതിനെക്കുറിച്ച് കേരളത്തിലെ ഹൈക്കോടതി അന്വേഷിക്കണമെന്ന് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ പറയാനുള്ള കാരണം അതു തന്നെയാണ്. ശ്രീ കെ എം ഷാജൻ, ഞാനതിൽ കാണുന്നത് 10-15 വർഷം മുമ്പ് ഇത്ര സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ഒരു നോട്ടം നടത്താൻ കഴിവുള്ള പാർട്ടിക്ക് ഇത്ര വലിയ തട്ടിപ്പ് നടന്നിട്ടും അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് ആർക്കും വിശ്വസിക്കാൻ കഴിയില്ല. എൻ്റെ പൊന്നെ ശ്യാം ബാബു, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കാൽ നൂറ്റാണ്ടുകാരം ഈ പാർട്ടിയിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. കാൽ നൂറ്റാണ്ടുകാലം, അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പുറത്തേക്ക് അറിയപ്പെട്ടു പോയത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ പാർട്ടി ഇന്ന് പാർട്ടിയുടെ കമ്മിറ്റിയിൽ തീരുമാനം എടുത്തിട്ട് ഇപ്പോൾ പകലല്ല രാത്രിയല്ല പകലാണ് എന്ന് ഈ പാർട്ടി തീരുമാനിച്ചാൽ മിനിറ്റുകൾക്കുള്ളിൽ കേരളത്തിലെ എല്ലായിടത്തും ആ വിവരമെത്തുകയും പാർട്ടിക്കാർ റോഡിലിറങ്ങിയിട്ട് ഇപ്പോൾ പകലാണെന്ന് പറയുകയും ചെയ്യും. അതാണ് ഈ പാർട്ടിയുടെ സംഘടനാ സംവിധാനം, അതാണ് ഈ പാർട്ടിയുടെ കേഡർ സ്വഭാവം. അതുകൊണ്ടാണ് ഈ കാണിക്കുന്ന എല്ലാ തെമ്മാടിത്തരത്തെയും സി പി എംകാർ വന്ന് ന്യായീകരിക്കുന്നത്, അസ്കർ ഉൾപ്പെടെ വന്ന് ന്യായീകരിക്കുന്നത്. അതുകൊണ്ടാണ് 300 കോടി രൂപയുടെ അഴിമ നടന്നിട്ടും നിങ്ങളൊക്കെ വന്ന് ന്യായീകരിക്കുന്നത്. അത് ഈ പാർട്ടിയുടെ കേഡർ സ്വഭാവമാണ്. അങ്ങനെയുള്ള ഒരു കേഡർ സ്വഭാവമുള്ള പാർട്ടിയിൽ ഒരു പ്രാദേശിക ബാങ്ക് 300 കോടി രൂപയുടെ അഴിമതി നടത്തിയിട്ട് അതറിഞ്ഞില്ല എന്ന് ദേവി, ഇത് എന്തെങ്കിലും മനസാക്ഷിക്കുത്തുണ്ടെങ്കിൽ, മനസാക്ഷിക്കുത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, മനസാക്ഷിക്കുത്ത് ഹസ്കറിൻ്റെ ഏതെങ്കിലും ഒരു കോശത്തിൽ ബാക്കിയുണ്ടെങ്കിൽ, ഇതുപോലെ സത്യവിരുദ്ധമായ കാര്യങ്ങൾ ഹസ്കറിനെ പോലുള്ള ഒരു അഭിഭാഷകൻ കൂടിയാണ് ഇങ്ങനെയൊന്ന് വെട്ടി വിളമ്പരുത് എന്ന് മാത്രമാണ് എനിക്ക് വളരെ വിനയത്തോടു കൂടി എനിക്ക് ഹസ്കറിനടുത്ത് എനിക്ക് പറയാനുള്ളത്. ഹസ്കറിൻ്റെ മറുപടിയിൽ കിടക്കാം, ഒരു ചെറിയ ഇടവേള, പെട്ടെന്ന് തിരിച്ചെത്താം. ശ്രീ അടുകൻ ബി എൻ ഹസ്കർ, ഇനി അറിയേണ്ടത് എന്താണ് അടുത്ത നടപടി എന്നാണ്. സർക്കാർ സമ്മതിച്ചു കഴിഞ്ഞ് തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്ന് സി പി എം തന്നെ മനസ്സിലായി. ഇന്ന് മണിക്കൂറുകളോളമായിരുന്നു ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം. എന്ത് തീരുമാനമായി എന്നൊന്നും ഇപ്പോഴും പിടികിട്ടിട്ടില്ല ആർക്കും. അത്രയും രഹസ്യമാണല്ലോ ഓരോ നടപടിക്രമങ്ങൾ. പാർട്ടി ഈ ഒരു പാപക്കറ മായ്ക്കാൻ പാർട്ടിക്ക് സാധിക്കും? നിശ്ചയമായും പാർട്ടിയുടെ സംവിധാനം നേരത്തെ ഷാജഹാനൊക്കെ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാന എ കെ ജി സെന്ററിൽ ഇരുന്നാൽ പാർട്ടി ബ്രാഞ്ചിൽ നടക്കുന്ന പോലെയുള്ള കാര്യങ്ങളും. പക്ഷേ ഒരു കുറ്റകൃത്യത്തെ സംബന്ധിച്ചിടത്തോളം, ഒരു കെടുകാര്യത്തെ സംബന്ധിച്ചിടത്തോളം അപ്പം തന്നെ അറിയണമെന്നില്ല. ഇത് പറയുന്നത് അദ്ദേഹത്തിന് കഴിഞ്ഞ 25 കൊല്ലമായി സി പി എമ്മുമായി ബന്ധമുണ്ട് എന്ന് ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് 30 കൊല്ലത്തിലധികമായി സി പി എമ്മുമായിട്ട് ബന്ധമുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. എല്ലാ കെടുകാര്യത്തെയും പാർട്ടി അപ്പൊ തന്നെ അറിയാം. പിന്നെ അദ്ദേഹത്തിന്റെ ഒരു അവകാശവാദം എന്ന് പറഞ്ഞ് എന്റെ ഉപ്പാക്കൊരു ആനയുണ്ടായിരുന്നെങ്കിൽ എന്റെ പ്രശ്നത്തിൽ തരമുണ്ടാകുമെന്ന അർത്ഥത്തിലുള്ള അദ്ദേഹത്തിന്റെ ന്യായങ്ങളൊന്നും അദ്ദേഹത്തിന് പാർട്ടിയോട് അല്ലെങ്കിൽ സി പി എമ്മിനോട് പിണറായി വിജയൻ, ഞാൻ മറുപടി പറയുന്നില്ല കേട്ടോ, വ്യക്തിപരമായ വിരോധത്തിന് വേണ്ടി കണ്ണുപടത്തിൽ നമുക്ക് ഒരു പുരോഗമനപരമായ ചർച്ചയാണ് ജനാധിപത്യ സ്വഭാവത്തിൽ നടത്തുന്ന ചർച്ച. ആ ജനാധിപത്യ സ്വഭാവത്തിൽ നടത്തുന്ന ചർച്ചയിൽ എപ്പോഴും നാം കാണേണ്ടത് സഹകരണ പ്രസ്ഥാനങ്ങളിൽ എപ്പോഴെങ്കിലും സഹകരണ മേഖലയിൽ എപ്പോഴെങ്കിലും എന്തെങ്കിലും പിശകുകൾ ഉണ്ടെങ്കിൽ ആ പിശകുകൾ എങ്ങനെ പരിഹരിക്കാൻ കഴിയുന്നുള്ളതായിരിക്കും ചർച്ചകളാണ്. അല്ല ശ്രീ ഹസ്കർ, ഒരിക്കലും അദ്ദേഹം വ്യക്തിപരമായി പിണറായി വിജയൻ അധിക്ഷേപിച്ചിട്ടില്ല. അദ്ദേഹം കുറച്ച് മേന്മയാണ് പറഞ്ഞത്. ഈ കേരളത്തിൻ്റെ എവിടെ എന്ത് സംഭവിച്ചാലും അത് ശ്രീ പിണറായി വിജയൻ അറിയും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊരു ഒരു 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 നല്ല കാര്യമല്ലേ പറഞ്ഞത്? അല്ല, അദ്ദേഹത്തിന്റെ ദുസ്സൂചനകളെ കുറിച്ചൊക്കെ മനസ്സിലാക്കുന്നതിന് സാമാന്യ ബുദ്ധിയുള്ള മനസ്സിലാവുള്ളൂ. അപ്പൊ ആ ദുസ്സൂചനകൾ അദ്ദേഹത്തിന്റെ ദുരന്ത നിബിഡമായ ജീവിതത്തിന്റെ ഭാഗമായി വന്നത്. ഈ പാർട്ടിയിൽ നിന്ന് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ ഈ പാർട്ടിയിൽ നിന്ന് തന്നെ നാളെ രാവിലെ പുറത്തെങ്കിൽ ഇതുപോലെ ഈ പാർട്ടിയെ വിമർശിക്കുന്നതിൽ ചിലപ്പോൾ എന്റെ മാനസിക നില തെറ്റി ഞാൻ അത്തരത്തിൽ പെരുമാറുമെന്നില്ല. അപ്പൊ അതൊക്കെ സ്വാഭാവികമാണ്. അപ്പൊ മറുപടി പറയേണ്ട കാര്യം, അപ്പൊ നമ്മുടെ മുന്നിലെ പ്രശ്നം കരവന്നൂർ സർവീസ് ഏർന്ന ബാങ്കിലെ വിഷയം പാർട്ടി അറിഞ്ഞിട്ട് നടപടി എടുക്കുന്നില്ല.
അവിടെയാണ് നമ്മുടെ മുന്നിലെ പ്രശ്നം. അത് സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിലേക്ക് സി പി എമ്മിന്റെ സംഘടനാ തത്വത്തിലേക്ക് അത്തരം ഒരു പരാതി ഒരു വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ നടപടി എടുക്കുന്ന നടപടിയാണോ കഴിഞ്ഞ 25 കൊല്ലമായി പാർട്ടിയോടൊപ്പം നടന്നിരുന്നു എന്ന് അവകാശപ്പെടുന്ന ആൾ കരുതിയിരിക്കുന്നത്? അങ്ങനെയല്ല ഈ പാർട്ടിയുടെ നടപടി. അത് സംബന്ധിച്ച് അന്വേഷണം നടത്തും. ആ അന്വേഷണത്തിൽ ആ പരാതിയിൽ നിജസ്ഥിതി ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ ആ നിജസ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കും. പരാതിയിൽ കടമില്ലെങ്കിൽ ആ പരാതിക്കാരൻ നൽകിയ പരാതിയുടെ ആ സർക്കംസ്റ്റാൻസസ് കൂടി അന്വേഷിക്കുന്നു. അതൊക്കെയാണ് അന്വേഷണത്തിന്റെ രീതി. അപ്പൊ ആ അന്വേഷണത്തിന്റെ രീതിയിൽ അത്തരം നടപടികൾ എടുത്തിട്ടുണ്ട്. അവിടെ പരാതി ഇപ്പൊ തന്നെ പാർട്ടിയുടെ രണ്ട് ലോക്കൽ കമ്മിറ്റികളെ സംബന്ധിച്ചും പാർട്ടിയുടെ ഏരിയ കമ്മിറ്റിയുടെ സംബന്ധിച്ചും ഒക്കെ തന്നെ ഇതിൽ ജാഗ്രത കുറവുണ്ടായി എന്ന പരിശോധനയാണ് പാർട്ടി നടത്തുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനകത്ത് ഔദ്യോഗികമായി എനിക്ക് യാതൊരു സാധ്യതയില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അത് കൃത്യമായി പാർട്ടി ഇക്കാര്യത്തിൽ നടപടി. മാത്രമല്ല നമ്മുടെ സഹകരണ നിയമം അടിമുടി പൊളിച്ചെടുത്തു വേണം. കാരണം നമുക്ക് അറിയാം നാഷണലൈസ് ബാങ്കുകളാണെങ്കിലും സംസ്ഥാന ബാങ്കുകളാണെങ്കിലും ഒക്കെ നടത്തുന്ന ഓഡിറ്റിംഗ് സംവിധാനം 3 മാസത്തിലൊരിക്കൽ നടത്തുന്ന ഓഡിറ്റിംഗ് സംവിധാനങ്ങളെ പോലെ ഈ പ്രൈമറി സെക്ടേഴ്സിലെ ബാങ്കുകളിൽ ക്രെഡിറ്റ് ഓഡിറ്റ് നടത്തിയിരിക്കണം. നമ്മുടെ മുന്നിൽ ക്രെഡിറ്റ് ഓഡിറ്റ് നടത്തിയതായി എനിക്ക് തോന്നുന്നു എന്നേക്കാൾ കുറെ കൂടി കാര്യത്തിൽ വിശദീകരിക്കാൻ കഴിയുന്നത് എന്റെ പ്രിയ ആണ്. കാരണം ഈ ക്രെഡിറ്റ് ഓഡിറ്റിംഗ് സംവിധാനം നാഷണലൈസ് ബാങ്കുകളിൽ ഉള്ളതുപോലെ തന്നെ വളരെ ശക്തമായ രീതിയിൽ പ്രൈമറി കാര്യം പ്രൈമറി സഹകരണ ബാങ്കുകൾ പ്രൈമറി ബാങ്കുകൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് അപ്രതീക്ഷമായ ഇത്തരം പ്രശ്നങ്ങൾ ഉന്നയിച്ചാൽ ഇത് വലിയ ദുരന്തമായി മാറും. കാരണം നമ്മുടെ സാധാരണക്കാരന്റെ സാധാരണ കർഷകന്റെ ആശയാണ് അല്ലെങ്കിൽ പ്രതീക്ഷയാണ് പ്രാഥമിക സഹകരണത്തിൽ നിന്ന്. അങ്ങനെ ഒരു ഒരു കർഷകനാണ് ആത്മഹത്യ ചെയ്തത് ഇത്ര വലിയ കെടുകാര്യസ്ഥത കൊണ്ട്. ഒരു സഹകാരിയാണ് ജീവൻ ഒടുക്കിയത്. അദ്ദേഹം എടുത്ത വായ്പയേക്കാൾ ലക്ഷങ്ങളാണ് അദ്ദേഹത്തിന്റെ ബാധ്യത. ഒരു പാവം ഓട്ടോ ഡ്രൈവർ ഏതോ ഒരാളെ അവിടെ ഇറക്കാൻ വന്നതാണ്. സി സി ടി വി ക്യാമറയിൽ അദ്ദേഹത്തിന്റെ മുഖം പതിഞ്ഞു. ഇപ്പോ അദ്ദേഹം നോക്കുന്നത് ജപ്തി നോട്ടീസ് വന്നപ്പോ ലക്ഷങ്ങളുടെ ബാധ്യത. അല്ല അത്തരത്തിൽ ഒരു വലിയ വ്യാപകമായ ക്രമക്കേട് അവിടെ നടന്നിട്ടുണ്ട്. കള്ളത്തരം നടന്നിട്ടുണ്ട്. അവിടെ ഒഫൻസ് നടന്നിട്ടുണ്ട്. ഒരു തർക്കമില്ല. അപ്പൊ അതിൽ പെട്ടിട്ടുള്ള പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള രണ്ടുപേരും അതുപോലെ പാർട്ടി അംഗങ്ങളായിട്ടുള്ള ആളുകളും അതല്ലെങ്കിൽ ഇനി മറ്റാർക്കെങ്കിലും അതിൽ ഇടപാടുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതിൽ ഉണ്ടെങ്കിൽ പോലും അവരെയൊക്കെ പൊതുസമൂഹത്തിനും നിയമത്തിനു മുന്നിലും കൊണ്ടുവരുന്നത് ഈ പാർട്ടിക്ക് യാതൊരു തരത്തിലും മടിക്കേണ്ട ആവശ്യമില്ല. കാരണം അത്തരത്തിൽ അവരെയൊക്കെ തന്നെ പൊതുമധ്യത്തിൽ എത്തണം. അവരെ ഒരു തരത്തിലും സംരക്ഷിക്കാൻ ഈ പാർട്ടി പോകുന്നില്ല. അതായിരിക്കും പാർട്ടിയുടെ നിലപാട്. അതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അത്തരത്തിലൊരു നിലപാടിലേക്ക് ഈ പാർട്ടി നിന്ന് ഒരു ന്യായം അല്ലെങ്കിൽ ഒരു ഒരു നിലപാട് അല്ലെങ്കിൽ ഒരു നടപടി ഉണ്ടാകുമെന്ന് ശ്രീ കെ എം ഷാജഹാൻ പ്രതീക്ഷിക്കുന്നു. ശ്യാംബാബു, എനിക്കറിയില്ല ഈ മനുഷ്യൻ ഇവിടെ നിന്ന് എന്തൊക്കെ വെട്ടി വിളമ്പിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ അഭിഭാഷകൻ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളൊരു അഭിഭാഷകനല്ലേ? ഈ രാജ്യത്തൊരു ഭരണഘടനയില്ലേ? ഈ രാജ്യത്ത് ക്രിമിനൽ നിയമങ്ങളും സിവിൽ നിയമങ്ങളും ഇല്ലേ? അതിന് വഴിപ്പെട്ടെന്ന് പിന്നെ പ്രവർത്തിക്കേണ്ട ഒരു പാർട്ടിയല്ലേ അഭിഭാഷക സി പി എം എന്ന് പറയുന്നത്? 300 കോടി രൂപ വെട്ടിച്ചപ്പോൾ ജാഗ്രത കുറവുണ്ടെന്ന് പറഞ്ഞു എന്തൊരു തോന്നിവാസം വരുന്നത്? 300 കോടി രൂപ വെട്ടിച്ചവൻ ജയിലിനകത്തേക്കല്ലേ പോകേണ്ടത്? ഇവിടെ 300 രൂപ വെട്ടിച്ചപ്പോൾ നിങ്ങളിരുന്നുകൊണ്ട് ജാഗ്രത കുറവ് എന്ന് പറഞ്ഞാൽ ഇതെന്ത് തലയ്ക്ക് വെളിവില്ലേ നിങ്ങൾക്ക്? നീ മനസ്സിലാവുന്നില്ല. പിന്നെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ പാർട്ടി അന്വേഷിച്ച് പാർട്ടി അങ്ങനെ ചെയ്യും. പാർട്ടി ആർക്കെതിരെ എന്ത് ചെയ്തു എന്നാണ് നിങ്ങൾ പറയുന്നത്? പാർട്ടി ആർക്കെതിരെ ഒന്നും ഒരു ചുക്കും ചെയ്തിട്ടില്ല. പാർട്ടിയുടെ ഔദ്യോഗിക വിഭാഗം അവരെ പുറത്താക്കേണ്ടവരെ പൂർണ്ണമായും പുറത്താക്കും. അതിന് 100 കണക്കിന് ആളുകളുടെ ഉദാഹരണങ്ങളുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ എഴുതി വെച്ചോളൂ, ദേ ജി സുധാകരൻ എന്ന് പറഞ്ഞ ഏറ്റവും വലിയ നേതാവിനെ പോലും പാർട്ടി പടിയടച്ച് പിണ്ടം വയ്ക്കാൻ പോവുകയാണ്. ആ പാർട്ടി പി കെ ശശിമുതൽ, പി ശശിമുതൽ, എത്രായിരം പേരുടെ ലിസ്റ്റ് ഞാൻ ഇങ്ങോട്ട് തരണം? നിങ്ങളെന്തോ 30 വർഷത്തെ അനുഭവം ഉണ്ടെന്നല്ലേ പറയുന്നത്? കഷ്ടം തന്നെ സത്യത്തിൽ. അതുകൊണ്ട് ഈ പാർട്ടിക്ക് സ്വന്തം കോടതി ഉണ്ടെങ്കിൽ അതങ്ങ് വീട്ടിൽ വെക്കാനേ പറ്റുള്ളൂ. ഈ പാർട്ടിക്ക് സ്വന്തം കോടതിയും സ്വന്തം ഭരണഘടനയൊന്നും ഇന്ത്യയിൽ ഭരണഘടനയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന പാർട്ടിക്കില്ല. 300 കോടി രൂപ തട്ടിച്ചിട്ടുണ്ടെങ്കിൽ അവൻ അഴിയെണ്ണുകയാണ് ചെയ്യേണ്ടത്. 300 കോടി രൂപ തട്ടിച്ചിട്ട് ജാഗ്രത കുറവുണ്ടായിരുന്നു. ഇതെന്താ വല്ല ബനാന റിപ്പബ്ലിക്കാണോ അഭിഭാഷക ഈ കേരളം എന്ന് പറയുന്നത്? ഇതൊരു ജനാധിപത്യ സംസ്ഥാനമല്ലേ? ഇവിടെ ജയിച്ച ഒരു പാർട്ടി ഭരണഘടനയ്ക്ക് കീഴിലല്ലേ പ്രവർത്തിക്കേണ്ടത്? അങ്ങനെയുള്ള ഒരു പാർട്ടി ഒരു ചുക്കും ഒരു പുല്ലും ഇവിടെ ചെയ്തിട്ടില്ല. പാർട്ടിക്കെതിരെ ചവിട്ടി ദൂരക്കളയും. ഞാൻ വരാം. 97 വയസ്സുള്ള ഒരു മനുഷ്യൻ ജീവിക്കുന്നുണ്ട് ലോക്കോളേന്റെ അവിടെ ഒരു വീട്ടിൽ. വി എസ് അച്യുതാനന്ദൻ എന്നാ പേര്. എന്ത് കുറ്റം ചെയ്തിട്ടാണ് പിന്നെ അഭിഭാഷക അദ്ദേഹം കേന്ദ്ര കമ്മിറ്റിയിൽ പോലും ക്ഷണിതാവായിട്ടിരിക്കുന്നത്? കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയ മനുഷ്യനാണ് അച്യുതാനന്ദൻ. അച്യുതാനന്ദൻ ഇപ്പൊ വീട്ടിലിരിക്കുന്ന ജീവഛവമായി വെജിറ്റബിൾ മാസ് ആയിട്ടിരിക്കുകയാണ്. അറിയാവോ നിങ്ങൾക്ക് ആ പാർട്ടിയെ കുറിച്ച്? നിങ്ങൾ കഷ്ടം തന്നെ. ഞാനില്ല, നിർത്തി.
അന്വേഷണം പാർട്ടി മാത്രമല്ല നടത്തുന്നത്. പാർട്ടിയുടെ അന്വേഷണം എന്ന് പറയുന്നത് പാർട്ടിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, പാർട്ടിക്ക് എന്തെങ്കിലും ജാഗ്രത കുറവുണ്ടായിട്ടുണ്ടോ, അതാണ് പാർട്ടി അന്വേഷിക്കുന്നത്. പാർട്ടിക്ക് ഇതിനകത്ത് ഒരു ചുക്കും ചെയ്യാനില്ല. ഇത് ക്രിമിനൽ ഒഫൻസ് ആണ്. ഒരു അഭിഭാഷകൻ ഇങ്ങനെ ഇരുന്ന് പറയരുത്. കക്ഷികളെ കിട്ടാതെ പോവും, കക്ഷികളുടെ ഇടയിൽ വിശ്വാസ്യത ഇല്ലാതെ പോവും. ആത്യന്തികമായി ഈ വമ്പൻ കൊള്ള അന്വേഷിച്ച് നടപടിയെടുക്കേണ്ടത് പാർട്ടിയാണോ? അല്ല, പാർട്ടി അന്വേഷണമല്ല, പോലീസ് അന്വേഷിക്കുന്നു, നാല് പേര് ഇപ്പൊ അകത്തായി. പിന്നെ എന്തിനാ പാർട്ടി അന്വേഷിക്കുന്നത്? പാർട്ടിക്ക് ഇതിനകത്ത് എന്താ റോള്? പാർട്ടിക്ക് റോളില്ലേ? ഒരു റോളും ഇല്ല ഇതിനകത്ത്. ഇത് ക്രിമിനൽ ഒഫൻസ് ആണ്. ഭരണഘടനയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുകയാണ് ഈ പാർട്ടി. ജാഗ്രത കുറവൊന്നും ഇവിടെ ഒരു ചുക്കും പ്രശ്നമല്ല ആളുകൾക്കും. 300 കോടി രൂപയാണ് എന്റെ നിങ്ങളുടെ നികുതി പണം പോയിട്ടുള്ളത്. ശ്രീ അസ്കർ, ഈ ചോദ്യം, ഈ ഇത് പാവപ്പെട്ടവന്റെ കെട്ടുതാലിയൊക്കെ പണയം വെച്ച് നിക്ഷേപിച്ച പണമാണ്. യെസ്, പറഞ്ഞോളൂ അസ്കർ. നിങ്ങൾക്കൊന്നും അറിയാം എന്ന് പറഞ്ഞ എല്ലാവർക്കും അറിയാം, ഈ പാർട്ടിയുടെ സംവിധാനം മഹാസംവിധാനമാണ്, കേട്ടോ, വലിയ സംവിധാനമാണ്. തലയെ വെച്ചാൽ തല കുനിഞ്ഞു പോകും ഈ പാർട്ടി സംവിധാനം. ഈ പാർട്ടിയെ കുറിച്ച് എനിക്കൊരു ചുക്കും അറിയില്ല, എല്ലാ ചുക്കും അറിയാവുന്ന നിങ്ങൾക്ക് തന്നെ സംഭവിച്ചു. യെസ് യെസ്, എന്തായാലും യെസ്, നമുക്ക് തീർച്ചയായും തീർച്ചയായും അഡ്വക്കേറ്റ് എസ് ജയസൂര്യൻ, ഇനി അറിയേണ്ടത് ഇഡിയിലുള്ള അന്വേഷണമാണ്. അത് ഇപ്പോൾ നേരത്തെ ശ്രീ കെ എം ഷാജഹാൻ ചോദിച്ചതും ഇപ്പോൾ പല വ്യൂവേഴ്സ് നമ്മളോട് ചോദിക്കുന്നുണ്ട്, നടപടിയിലേക്ക് കടക്കുമോ എന്നതാണ് ചോദ്യം. ഈ ഒരു അവസ്ഥയിലെത്തിയ സ്ഥിതിക്ക് ഇത് തീർച്ചയായിട്ടും കേരളത്തിലെ ഏതെങ്കിലും ഒരു ക്രൈംബ്രാഞ്ചിനോ അല്ലെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ നിലവിലുള്ള സഹകരണ നിയമപ്രകാരമോ മാത്രം അന്വേഷിച്ച് കുറ്റവാളികളെ കണ്ടെത്താനോ ശിക്ഷ നടപടികൾ നടത്താനോ വയ്യാത്ത ഘട്ടത്തിലാണ് എത്തിയിരിക്കുന്നത്. കാരണം ഒരു പ്രാഥമിക സഹകരണ സംഘത്തിന്റെ നിയമം അനുസരിച്ചും ബൈലോ അനുസരിച്ചും ചെയ്യാവുന്ന കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. അവർക്ക് അനുവദിച്ചിരിക്കുന്ന സാമ്പത്തിക പരിമിതികൾക്ക് മുകളിലേക്ക് സമ്പത്ത് കൈകാര്യം ചെയ്തിരിക്കുന്നു. അതിൽ 100 കണക്കിന് കോടി രൂപയുടെ ക്രമക്കേടും അല്ല വെട്ടിപ്പ് തന്നെ നടന്നിരിക്കുന്നു. അത് പറയുന്ന സംസ്ഥാന സഹകരണ മന്ത്രിയാണ്. ആ സ്ഥിതിക്ക് ഇനി യാതൊരു കാരണവശാലും ഇത് കേരളത്തിന്റെ നിയമത്തിനുള്ളിൽ, സഹകരണ വകുപ്പിന്റെ നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് അന്വേഷിച്ച് പൂർത്തിയാക്കാൻ കഴിയില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇടപെടേണ്ടി വരും എന്നാണ് എന്റെ അഭിപ്രായം. അതുകൊണ്ട് 100 കണക്കിന് കോടി രൂപയുടെ ഈ വലിയ തട്ടിപ്പിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ സഹകരണ നിയമത്തിന് അപ്പുറത്തേക്ക് പോയിട്ടുള്ള ഒരു അന്വേഷണം തീർച്ചയായിട്ടും കേന്ദ്ര അന്വേഷണം ക്ഷണിച്ചു വരുത്തുന്ന നടപടിയിലാണ് എത്തിയിരിക്കുന്നത്. ഇഡിയുടെയും കസ്റ്റംസിന്റെയും അന്വേഷണം സമയബന്ധിതമായി വിവരങ്ങൾ പുറത്തു കൊണ്ടുവരുമില്ലേ? സമയബന്ധിതമായി അതിനുള്ള സകല തടസ്സങ്ങളും ഉണ്ടാക്കാൻ പിണറായി വിജയൻ ഗവൺമെന്റ് ശ്രമിക്കുമെന്നുള്ളത് നമുക്ക് രണ്ടുപേർക്കും അറിയാം. അങ്ങനെ എത്ര ശ്രമിച്ചാലും ഈ പറയുന്ന കൊള്ള, ഞാൻ പറയുന്നു, ഇത് ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ് ആണ്. ഇത് കേവലം ഒരു ഞാൻ ഇതല്ല ഞാൻ ചോദിച്ചത്. ഞാൻ അത് തന്നെയാണ് മറുപടി പറയുന്നത് ഷാജഹാൻ. ഇത് കേവലം ഒരൊറ്റ സഹകരണ ബാങ്കിന്റെ മാത്രമല്ല, ഇത് ഒരെണ്ണത്തിനെയല്ലേ പിടിച്ചുള്ളൂ, ഇതിനേക്കാൾ വലുതൊക്കെ ഇനി വരാൻ പോകുന്നുണ്ട്. ഞാൻ സ്വർണ്ണക്കള്ളക്കടത്തിനെ കുറിച്ചാണ് ചോദിച്ചത്. തീർച്ചയായും ഈ ഒരു ഒറ്റ സഹകരണ ബാങ്കിലാണ് ഇപ്പൊ നമ്മൾ ഇത് കണ്ടെത്തിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ വരുമ്പോൾ ഇനി എത്രയോ സഹകരണ ബാങ്കുകളിൽ എത്രയോ 1000 കോടി രൂപയുടെ തട്ടിപ്പും അതിന്റെ പിന്നിൽ അതിനെ സംരക്ഷിച്ച് CPMന്റെയും മുഖമാണ് വലിച്ചു കീറപ്പെടാൻ പോകുന്നത് എന്നുള്ളത് കാണാൻ പോകുന്ന കാര്യമാണ്. ഇത്തരത്തിലുള്ള എല്ലാ അന്വേഷണങ്ങളെയും മൂടി വെക്കാനും തടസ്സപ്പെടുത്താനും സംസ്ഥാന സർക്കാർ എത്ര ശക്തമായി ശ്രമിച്ചാലും അത് വിലപ്പോവില്ല. അതിനൊക്കെ അപ്പുറം സത്യം പുറത്തു വരിക തന്നെ ചെയ്യും. അതിന് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഏതൊക്കെയാണോ സംസ്ഥാനത്ത് വരേണ്ടത് അവരൊക്കെ വരും. തീർച്ചയായും നടപടി ഉണ്ടാകുന്നത് വരെ നമുക്കത് ഇപ്പോഴും ഒരു ആശങ്ക, ചെറിയൊരു സംശയം തന്നെ പൊതുസമൂഹത്തിൽ ഉണ്ടാകും. എന്തായാലും നടപടി ഉണ്ടാവട്ടെ, ഈ കാട്ടുകള്ളന്മാർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാവട്ടെ എന്ന് മാത്രമേ ഈ ഡിബേറ്റ് അവസാനിക്കുമ്പോൾ പറയാനുള്ളൂ. ഈ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ കെ എം ഷാജഹാൻ, ശ്രീ അഡ്വക്കേറ്റ് എസ് ജയസൂര്യ, അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ എന്നിവർക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയപൂർവ്വം നന്ദി.